ഹായ് ഹലോ, നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ്നെസ് ഓൺ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് സമാധാനത്തോടെ മഴയൊക്കെ കണ്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ റോക്കി ബായിയുടെ ഇൻ്റർവ്യൂ മൈൽ സ്റ്റോണിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് റൗണ്ടും കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നു, ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ യോജിക്കുന്ന കാര്യം ലൈക്ക് ജാസ്മിനും കപ്പ് കിട്ടേണ്ടതായിരുന്നു. ഓഫ് കോഴ്സ് ജാസ്മിനും ജിൻഡോയും ഇതിനകത്ത് നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഡേ വൺ തൊട്ട് എൻഡ് വരെ സർവൈവ് ചെയ്ത് നിന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാനുള്ള ഒരു യോഗ്യത ഇല്ല എന്ന് ജാസ്മിൻ റോക്കി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ജനങ്ങളൊക്കെ മണ്ടന്മാരാണോ, പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിയെ സംബന്ധിച്ചിടത്തോളം റോക്കി അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായി, സർവൈവ് ചെയ്യാൻ പറ്റാതെ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറക്കി വിട്ടൊരു വ്യക്തിയാണ്. ഫിനാലേക്ക് പോലും വിളിക്കാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഇപ്പോൾ ജിൻഡോ ആണെങ്കിലും, ഇപ്പോൾ ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം സിജോ റോക്കിയെ പ്രൊവോക്ക് ചെയ്തു, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജാസ്മിൻ ജിൻഡോനെ ജയിലിൽ വെച്ചിട്ട് അടിക്കുന്ന ഒരു സീനുണ്ട് ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ. അത് ജാസ്മിൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടി. അപ്പോൾ ജിൻഡോയ്ക്ക് കൈയും കാലും പൊന്താത്ത അവസ്ഥയൊന്നുമില്ല. ജിൻഡോ ഒരു ജിം ട്രെയിനറാണ്, പുള്ളിക്ക് പുള്ളിയുടേതായ ആരോഗ്യം കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ സർവൈവ് ചെയ്യണം, എൻഡില് വരെ എത്തണം, ഈ പറഞ്ഞതൊരു കപ്പ് വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടി തന്നെയാണ് അവിടെ പല പ്രശ്നങ്ങളുണ്ടായിട്ടും പേഷ്യൻസ് ആയിട്ട് അവിടെ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി നിന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് ജാസ്മിനെ പറ്റി പറയുകയാണെങ്കിലും ഈ ഫസ്റ്റ് ഇതിൽ ഒരു കയ്യിൽ ലാലേട്ടൻ്റെ, ഒരു കയ്യിൽ ജാസ്മിനും, ഒരു കയ്യിൽ ജിൻഡോ എന്നുള്ള രീതിയിൽ പോകണം തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ആഗ്രഹവും കാര്യങ്ങളും. പക്ഷേ ഈ പറഞ്ഞമാതിരി അർജുൻ എൻ്റെ ഇടയിൽ സ്കോർ ചെയ്തു, ആൻഡ് ജാസ്മിനേക്കാൾ കൂടുതൽ ഒരുപാട് ജിൻഡോ സ്കോർ ചെയ്തുകൊണ്ടാണ് ജിൻഡോൻ്റെ കയ്യിൽ ആ കപ്പ് ഇരിക്കുന്നത്. അല്ലാതെ ലൈക്ക് ഷോയിൽ പല കാര്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് വെറുതെ ഒരാൾക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്ന കപ്പ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഷോയിലില്ല. ഓക്കെ, അപ്പോൾ ജിൻഡോ അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ വ്യക്തി ഗെയിം കളിച്ചിട്ടുണ്ട്, സർവൈവ് ചെയ്തിട്ടുണ്ട്, പേഷ്യൻസ് ആയിട്ട് നിന്നിട്ടുണ്ട്. മണ്ടന്ന് ആൾക്കാർ വിളിച്ചപ്പോഴൊക്കെ ആൾക്കാരെ കൊണ്ടും അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസിനെ കൊണ്ടും ലാലേട്ടിനെ കൊണ്ട് തന്നെ മാറ്റി വിളിപ്പിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്കറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായത് റോക്കി ഇപ്പോഴും, റോക്കിക്ക് നല്ലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അവർ ഫിനാലേക്ക് വിളിക്കാത്തതിനും ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിനും. റോക്കി നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു, ഞാൻ റോക്കിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ റോക്കി നല്ല രീതിയിൽ പ്രൊവോക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരുന്നിട്ട് ജിൻഡു എന്ത് തേങ്ങ ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പോൾ, താങ്കൾ എന്ത് തേങ്ങയാണ് ചെയ്തതെന്ന് താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പ്രൊവോക്കിങ് ഗെയിമാണെന്ന് അറിഞ്ഞിട്ടും അതിനകത്ത് വന്നിട്ട് ഒരാളെ തല്ലി പുറത്താക്കി ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പം ജിൻഡോ ജാസ്മിനെ പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ്, ഒരുപാട് ഇത്, അത് ആളതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ച രീതി വെച്ചിട്ട് പുറത്തുള്ള ആൾക്കാർ സംസാരിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഓക്കെ, ലാലേട്ടൻ്റെ തൊട്ടപ്പുറത്ത് അർജുന് പകരം ജാസ്മിനായിരുന്നു വരേണ്ടത്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അതെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ റോക്കി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ ജിൻഡോയ്ക്ക് കപ്പെടുക്കാൻ യോഗ്യത ഇല്ല എന്ന് പറയുന്നത് ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ എന്നുള്ളൊരു സംസാരത്തിലാണ് നമ്മൾ ലാസ്റ്റ് വരെ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇതിൽ ഒരാൾക്കേ കപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ജാസ്മിനേക്കാൾ ഒരുപടി മേലെ ജിൻഡോ നിന്നുകൊണ്ട് ജിൻഡോ കപ്പെടുത്തു എന്നുള്ള രീതിയിൽ എടുക്കാം. ഇതിപ്പോൾ ഗെയിം കഴിഞ്ഞു വന്നിട്ടും ആ ഒരു കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർഡ് വർക്കിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കാണ് കപ്പ് കിട്ടിയത് എന്നുള്ളൊരു ലോജിക്ക് പോലും ചിന്തിക്കാതെ ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ജിൻഡോയ്ക്ക് എടുത്തു. അപ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് ഒരു മണ്ടനായിട്ട് ഉടായ്പ് കാണിച്ച് നിന്ന വ്യക്തിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു റോക്കിക്ക് റോക്കി നിന്ന അത്രയുള്ള ജിൻഡോനെ റോക്കിക്ക് അറിഞ്ഞുകൂടാ, അത് കഴിഞ്ഞിട്ടുള്ള ജിൻഡോനെ അറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമ്മൾ അധികം ഒന്നും സപ്പോർട്ട് ചെയ്യത്തുന്നുള്ളൂ. പക്ഷേ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും നല്ലത് ചെയ്ത സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ജാസ്മിൻ്റെ ഈ ഒരു കേസ് ഞാൻ ഈ പറഞ്ഞ മാതിരി ലാലേൻ്റെ അപ്പുറത്ത് ജാസ്മിൻ തന്നെയായിരുന്നു പറയേണ്ടത്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ശരിയാണ്. പക്ഷേ ജിൻഡോയ്ക്ക് കപ്പെടുക്കാൻ യോഗ്യത ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടും പി ആർ വർക്കാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. റോക്കിയുടെ ഈ ഒരു കാര്യം, അതായത് എനിക്ക് മനസ്സിലായത് ആളിപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ആ ഒരു സംഭവങ്ങൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നല്ലൊരു ഗ്രജ്ജും ഫ്രസ്ട്രേഷനൊക്കെ കൂടിയായിട്ട് ഒരുമാതിരി ഒരു അവസ്ഥയിലാണ് റോക്കി വൈ പോയിക്കൊണ്ടിരിക്കുന്നത്. റോക്കി ഇനി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.